ശമ്പള വിതരണം വൈകുന്ന KSRTCയിൽ ജീവനക്കാർ സഹകെട്ട് സമരത്തിലേക്ക് കടന്നു. BMSന്റെ നേതൃത്വത്തിൽ KSRTC ജീവനക്കാർ കഴിഞ്ഞ ദിവസം പട്ടിണി സമരം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ശമ്പളത്തിന്റെ ആദ്യഘടു മാത്രമാണ് ഇതുവരെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടുള്ളത്. വിഷുവിന് മുമ്പ് രണ്ടാം ഘടു ലഭിക്കുമെന്നുള്ള വ്യാപക പ്രചാരണം നടന്നിരുന്നുവെങ്കിലും മാനേജ്മെന്റ് ശമ്പളം നൽകാൻ തയ്യാറായില്ല. ഇക്കാരണത്താലാണ് തൊഴിലാളികൾ സംയുക്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. എന്നാൽ സർവീസ് മുടക്കിയുള്ള പ്രതിഷേധമല്ല തൊഴിലാളികൾ നടത്തുന്നത്. അങ്ങനെ പലവിധ ചർച്ചകളും ഒടുവിൽ ശമ്പള വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് BMSന്റെ നേതൃത്വത്തിൽ KSRTC തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. ആദ്യഘട്ട പ്രതിഷേധത്തിന് ശേഷവും മാനേജ്മെന്റ് മർക്കടമുഷ്ടി തുടർന്നാൽ BMS തുടർ സമരങ്ങൾ ആസൂത്രണം ചെയ്യും. തിരുവനന്തപുരത്ത് സെൻട്രൽ ഡിപ്പോയിലാണ് BMS പട്ടിണി സമരം നടത്തിയത്. അതേസമയം ഭരണ അനുകൂല യൂണിയനുകളായ CITUയും INTUCയും ഒരുമിച്ച് ധർണ നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. മാർച്ച് മാസത്തെ ശമ്പളത്തിന്റെ ആദ്യഘടു മാത്രമാണ് ഇതുവരെ ജീവനക്കാർക്ക് ലഭിച്ചത്. വിഷുവിന് മുമ്പായി രണ്ടാം ഘടു ലഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ മാനേജ്മെന്റ് ശമ്പളം നൽകിയില്ല. ഇതാണ് സംയുക്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തൊഴിലാളികളെ പ്രേരിപ്പിച്ചത്. എന്നാൽ സർവീസ് മുടക്കിയുള്ള പണിമുടക്കിന് തൊഴിലാളികൾ തയ്യാറായിട്ടില്ല. 230 കോടി രൂപ മാർച്ച് മാസം വരുമാനമായി ലഭിച്ചിട്ടും ജീവനക്കാർക്ക് ദുരിതം മാത്രമാണെന്നാണ് യൂണിയനുകളുടെ ആക്ഷേപം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.